ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്നൊരു സിനിമയുടെ ട്രെയിലർ രണ്ടാമത്തതാണെങ്കിലും ഒന്നാമത്തതാണെങ്കിലും എല്ലാം വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എക്സ്പെഷ്യലി അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പൈഡർമാൻ്റെ ട്രെയിലർ ടുവിനകത്ത് നമുക്ക് സിനിസ്റ്റർ ഫൈവ്, അതായത് അഞ്ച് വില്ലന്മാരും വരും എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതേസമയത്ത് തന്നെ നമുക്കൊരു മൂന്ന് യൂണിവേഴ്സ് അഡീഷണൽ ആയിട്ട്, നമ്മുടെ ടോം ഹോളൻ്റെ യൂണിവേഴ്സ് അല്ലാതെ മൂന്നാമതൊരു യൂണിവേഴ്സ് കൂടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആൾറെഡി ട്രെയിലറിൽ കാണിച്ചതാണ്. എൻ്റെ അതുപോലെ തന്നെ രണ്ട് യൂണിവേഴ്സിൽ നിന്നും വരുന്ന സ്പൈഡർമാൻ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ടോബി മെഗ്വയർ, എൻ്റെ അതുപോലെ തന്നെ ആൻഡ്രൂ ഗാർഫീൽഡ്. അപ്പോൾ മൂന്നാമത് ഒരു സ്പൈഡർമാൻ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിലൊരു ചോദ്യമായിട്ട് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൈക്കിൾ എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വില്ലൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെഷ്യലി ഇവിടെ നമുക്ക് ഒരു ക്യാരക്ടർ അഞ്ച് വില്ലന്മാർ വരുന്നുണ്ടെങ്കിൽ പോലും അത് ഇനിയൊരു വില്ലൻ കൂടെ, ആറാമതൊരു സിനിസ്റ്റർ സിക്സിലുള്ളൊരു വില്ലൻ കൂടെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് മൈക്കിൾ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കാനെന്നുണ്ടെങ്കിൽ ആറാമതൊരു വില്ലൻ വരും എന്നുള്ളൊരു കാര്യങ്ങളും കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാൻ തുടങ്ങാം. പെട്ടതിൽ ആ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ടി വി സ്പോട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടി വി സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പെട്ടി മേടിച്ചിട്ട് ചാടി ഓടി പറന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആ ഒരു സമയത്ത് ഒരു പെട്ടി പിടിച്ചുകൊണ്ടിങ്ങനെ ഓടിച്ചാടി പോകുന്ന സമയത്ത് അതെങ്ങനെയാണ് സ്പൈഡർമാനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ടി വി സ്പോട്ടിൽ നമുക്ക് കാണിച്ചിട്ടുള്ളത്. രണ്ട് പോർട്ടലിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് തുറന്നിട്ടുണ്ട്. അതിനകത്ത് സ്പൈഡർമാൻ വിടുന്നൊരു വെബ് തന്നെ പിടിച്ച് സ്പൈഡർമാൻ്റെ കാലിൽ പിടിച്ച് കെട്ടിയാണ് സ്പൈഡർമാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഷോട്ട് തന്നെയായിരുന്നു. അതിൻ്റെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ടി വി സ്പോട്ടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. ആൻഡ് ഇതിനേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് എനിക്ക് കുട്ടികളെ ഒന്നും ഇഷ്ടമല്ലാത്തതെന്നുള്ളൊരു കാര്യം. കാരണം സ്പൈഡർമാൻ ഒരു കുട്ടിയെ പോലെയാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് കാണുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയലോഗ് എക്സാക്റ്റ് ഇതുപോലത്തെ ഒരു ഡയലോഗ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇൻ ടു ദ സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്, നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ട്രയോളജി ഉണ്ട്. അപ്പോൾ ഇൻ ടു ദ സ്പൈഡർ വേഴ്സിൽ നമ്മുടെ സ്പൈഡർമാൻ വേറൊരു സ്പൈഡർമാനെ നോക്കിയിട്ട് പറയുന്നതും ഇതുപോലത്തെ ഒരു ഡയലോഗാണ്. എനിക്ക് ആ ഒരു ടൈമിൽ ഇത് ടീസ് ചെയ്യുന്നത് പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യലി ആ ടീസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്കിവിടെ തോന്നുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് അത് എടുത്തിട്ടുള്ളതും. സോ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ടീസിങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഫൈനൽ ട്രെയിലർ, ഈ പറയുന്ന മൂന്നാമത്തെ ട്രെയിലർ കൂടെ ഉണ്ട്, അതൊരു ഫൈനൽ ട്രെയിലറാണ് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ആ ഒരു ഫൈനൽ ട്രെയിലർ നമുക്ക് ഈ നവംബർ 29 വരാനും ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ വരാണെങ്കിൽ ഉറപ്പായിട്ടും അതെന്തായാലും ഒരു ആഘോഷം തന്നെ ആയിരിക്കും. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് അഞ്ച് വില്ലന്മാരുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ അഞ്ചുപേരും വ്യത്യസ്ത യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ശരി, വ്യത്യസ്ത യൂണിവേഴ്സിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇവർ അഞ്ചുപേരും എന്തിന് സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതും ഈ ഒരു യൂണിവേഴ്സിൽ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാം? വെറുതെ വന്നിട്ട് ഫൈറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിന് എന്തായാലും ഒരു മോട്ടീവ് കാണുമല്ലോ. ആ ഒരു മോട്ടീവ്സ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ വളരെ വലിയ രീതിയിൽ ഒരു സംശയമായിട്ട് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്പെഷ്യലി അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് നോക്കാനെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഒക്ടോപ്പസിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെന്തായാലും ഡോക്ടർ ഒക്ടോപ്പസിനെ എടുക്കാം. ഡോക്ടർ ഒക്ടോപ്പസിനെ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ഒക്ടോപ്പസ് എന്തിനായിരിക്കും സ്പൈഡർമാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, ഈ സ്പൈഡർമാനുമായിട്ട് ഡോക്ടർ ഒക്ടോപ്പസിന് എന്തെങ്കിലും ഒരു വൈരാഗ്യം കാണും അല്ലേ? ഈ സ്പൈഡർമാനുമായിട്ട് യാതൊരുവിധ വൈരാഗ്യമില്ല. ആൻഡ് അതേസമയത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് നമുക്ക് മുമ്പത്തെ പ്രീവിയസ് മൂവിയിൽ സ്പൈഡർമാൻ മൂവിയിൽ കാണിച്ച ആക്രമണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫൈനലി താൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം തന്നെ തന്നെ സാക്രിഫൈസ് ചെയ്താണ് താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോം വഴി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് കണ്ടെത്തുന്നത്. ആ ഒരു സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു കാര്യത്തിൽ തിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ ഈ ഒരു പുതിയ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് വരുന്ന സമയത്ത് സ്പൈഡർമാൻ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, സ്പൈഡർ ഈ സ്യൂട്ടിലേക്ക് മാറുന്നുണ്ടല്ലോ. ആ ഒരു സ്പൈഡർ സ്യൂട്ടിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു സമയത്താണ് നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് പറയുന്നത് ഹലോ പീറ്റർ എന്ന് പറഞ്ഞിട്ട് പീറ്ററുമായിട്ട് ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ പീറ്റർ എക്സ്പെഷ്യലി നമ്മുടെ ഓൾഡ് ടോബി മെഗ്വയർ സ്പൈഡർമാൻ ആയിരിക്കാം എന്ന് കരുതിയിട്ടായിരിക്കണം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ഫൈറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കുക. ആൻഡ് അതിനുശേഷം ഫൈനലി ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ വെച്ചുള്ള ഒരു ഫൈറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പെഷ്യലി ആൾറെഡി നമ്മുടെ പീറ്ററിൻ്റെ മാസ്ക് മാറും. മാസ്ക് മാറുമ്പോൾ ഓക്കെ, ഇത് എൻ്റെ സ്പൈഡർ അല്ല, അല്ല എൻ്റെ പീറ്റർ അല്ലല്ലോ എന്നുള്ളൊരു കാര്യം, ഇത് ഏത് പീറ്ററാണ് എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ടോബി മെഗ്വയർ അല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ സ്പൈഡർമാൻ ആയിരിക്കാം, മേ ബി നമ്മുടെ പീറ്റർ ആയിരിക്കാം ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസിൻ്റെ ആ ഒരു ടെൻറ്റക്കിൾസിൽ ഈ പറയുന്ന നാനോ പാർട്ടിക്കിൾസിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കാരണം അതിനുശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഡോക്ടർ ഒക്ടോപ്പസ് ഈ ഒരു സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. കാരണം അങ്ങനെ ഒരു റൂമർ സ്പ്രെഡായി പോകുന്നുണ്ട്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈഡർമാനെ ഡോക്ടർ ഒക്ടോപ്പസ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ പോകുന്നു എന്ന് പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസിന് ഈ ഒരു ഗേജിനകത്ത് അടച്ചിരുന്ന സമയത്ത്
നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ടെൻറ്റക്യൂസ് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ടെൻറ്റക്യൂസ് വാതർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നു, അല്ലെങ്കിൽ വാതറൊന്ന് നോക്കി ഒന്നും തന്നെ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയോ ഡോക്ടറിൻ്റെ ടെൻറ്റക്യൂസ് തന്നെ ഡോക്ടർ ഒക്ടോപ്പസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജ് ഫൈറ്റ് സീനിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അതുപോലെ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരി, ഡോക്ടർ ഒക്ടോപ്പസ് മേ ബി ഹെൽപ്പ് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. ആൻഡ് അതേസമയത്ത് തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രോയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി മറ്റൊരു യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ പറയുന്ന സ്പൈഡർമാനുമായിട്ട് നല്ല രീതിയിലൊരു വൈരാഗ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം സ്പൈഡർമാൻ ആകെപ്പാടെ കൊന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മച്ചാനെയാണ്, സ്പൈഡർമാൻ്റെ, അതായത് അമേസിംഗ് സ്പൈഡർമാനിൽ നമ്മുടെ ജിമ്മി ഫോക്സിനെ കൊന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അതുകൊണ്ട് തന്നെ ഇലക്ട്രോയ്ക്ക് വളരെ വലിയ രീതിയിലൊരു വൈരാഗ്യം കാണാനൊരു സാധ്യത ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോപ്പസിൻ്റെ ടെൻറ്റക്കിൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ടെൻറ്റക്കിൾസിൻ്റെ സ്വയം കൺട്രോളിലാണ് ഒക്ടോപ്പസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ടെൻറ്റക്കിൾസ് റെഡ് കളറിലാണ് ഡോട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടെൻറ്റക്കിൾസിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ് ഉള്ളത്. ആ ഒരു സമയത്താണ് ഒരു ഫൈറ്റ് നടക്കുന്നത്. സോ ട്രെയിലറിൽ നമുക്ക് മുഴുവനും കാണിച്ചിട്ടുള്ള റെഡ് ഡോട്ടുള്ള ആ ഒരു ടെൻറ്റക്കിൾസ് തന്നെയാണ്. കേജിനകത്ത് വരുമ്പോൾ ആ ടെൻറ്റക്കിൾസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ക്യാമറ കണ്ണുകൾ വെച്ചിട്ടൊന്നും ആരെയും വാച്ചും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് നമ്മുടെ നെഡും എം ജെയും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പീറ്ററും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നടക്കാൻ അയൺ സ്പെയർ സ്യൂട്ട് അതിൻ്റെ നാനോ പാർട്ടിക്കിൾസുകൾ ഒബ്സർവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു തിയറി നമുക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇലക്ട്രോയുടെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ സ്വയം പൊട്ടിത്തെറിച്ചാണ് എനർജിയോട് തന്നെ മിങ്കിൾ ചെയ്ത് പോകുന്നത്. കാരണം തലയിലൊരു പവർ കടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പവർ കൺട്രോളർ. ഒരു പവർ കൺട്രോളറിൽ എനർജി വളരെ വലിയ രീതിയിൽ അധികമാകുന്ന സമയത്ത് ആ ഒരു എനർജി കാരണം തന്നെ ആ ഒരു പവർ കൺട്രോളർ മൊത്തത്തിൽ പൊട്ടിപ്പോവാണ്. ആ ഒരു പവർ കൺട്രോളർ മൊത്തത്തിൽ പൊട്ടിപ്പോയതിനു ശേഷം ആ ഒരു ഇലക്ട്രോ ആ ഒരു എനർജിയോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അതിനോട് കലർന്ന് പോകുന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിൽ സ്പൈഡർമാൻ കൊന്നിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഇലക്ട്രോയാണ്. അപ്പോൾ ഇലക്ട്രോയ്ക്ക് ആ ഒരു രീതിയിലൊരു വൈരാഗ്യം കാണും സ്പൈഡർമാനെ തകർക്കണമെന്ന്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ആർക്ക് റിയാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് റിയാക്ടർ എന്തിനായിരിക്കും എന്നുള്ള ഡൗട്ട് നമുക്ക് വരും. അവർ പവർ കൺട്രോളർ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ആർക്ക് റിയാക്ടർ വെച്ചിട്ട് മേ ബി സ്യൂട്ടും തൻ്റെ പവറും ഒക്കെ തന്നെ ഫോട്ടോസ്റ്റിലായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാം ഇലക്ട്രോയ്ക്ക്. കാരണം ആ ഒരു ഇലക്ട്രോ തൻ്റെ പവർ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, എനർജിയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഒരു കണക്ഷൻ ബാക്കിയുള്ള തൻ്റെ ബോഡിയിൽ ബാക്കി സ്യൂട്ടിലേക്ക് പോകുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. തൻ്റെ ബോഡി തൻ്റെ പവർ തൻ്റെ എനർജി ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു രീതികളൊക്കെ തന്നെ പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാനായിരിക്കാം മേ ബി ആ ഒരു ആർക്ക് റിയാക്ടർ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ വിപ്ലാഷിൻ്റെ ആ ഒരു ആർക്ക് റിയാക്ടറുമായിട്ട് സാമീപ്യമുണ്ട് ഇതിന്. ഒരല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ കൊണ്ടുവന്ന അയൺമാൻ്റെ ആർക്ക് റിയാക്ടർ നിന്നും തട്ടിയെടുത്തതായിരിക്കാം. പ്രീവിയസ് മൂവിയിൽ മിസ്സായി പോകുന്നൊരു സീനുണ്ടല്ലോ, നമ്മുടെ വാച്ചർ കൊണ്ടുവന്നൊരു സീൻ. അപ്പോൾ അവിടെ നിന്ന് മിസ്സായതായിരിക്കാം മേ ബി നമ്മുടെ ഇലക്ട്രോയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു സാധ്യത. പക്ഷേ അത് വെച്ചിട്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ കളർ നമുക്ക് ഇലക്ട്രോയെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു യെല്ലോ കളറിലാണ് നമുക്ക് കാണിക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സിലെ സ്പൈഡർമാനും ഏതൊരു യൂണിവേഴ്സിലെ സ്പൈഡർമാനാണെങ്കിലും മേ ബി നമ്മുടെ മച്ചാന് ദേഷ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം കൊല്ലാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വൈരാഗ്യം കാണാം. അതിൻ്റെ പോലെ തന്നെ നമ്മുടെ ലിസാർഡിൻ്റെ ഒരു ഫൈറ്റ് നോക്കാമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലിസാർഡ് പ്രീവിയസ് മൂവിയിൽ ഫൈനൽ ഫൈറ്റിൽ നമ്മുടെ സ്പൈഡർമാനെ രക്ഷിക്കുന്നുണ്ട്, അതിനുശേഷം ആൻറ്റിഡോട്ട് എടുക്കുന്നുണ്ട്, സ്വയം തിരുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലിസാർഡ് എന്തിനു സ്പൈഡർമാൻ ആക്രമിക്കണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. അതിൻ്റെ വിധത്തിനും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആൻമി എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സംഭവം എടുത്തുകൊണ്ട് ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഓടുന്ന സംഭവം ഒന്നുകിൽ നമ്മുടെ ലിസാർഡിൻ്റെ ആൻറ്റിഡോട്ട് ആയിരിക്കാനൊരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പൈഡർമാൻ ആൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈഡർമാനെ രക്ഷിച്ചത് പോലും ലിസാർഡ് ആയിരുന്നു പ്രീവിയസ് മൂവിയിൽ, അമേസിംഗ് നമ്മുടെ പ്രീവിയസ് സ്പൈഡർമാൻ മൂവിയിൽ. ഈ ഒരു മൂവിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലിസാർഡിൽ കുറച്ചധികം ചേഞ്ചസേൽ വന്നിട്ടുണ്ട്. ലിസാർഡിൻ്റെ സിറം ആൻഡ് ആൾറെഡി അപ്ഗ്രേഡ് ആയിട്ടുണ്ടായിരിക്കാം. ലിസാർഡ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഗ്രേഡ് ആയതിനു ശേഷം കൺട്രോള് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എതിർക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഭയം കൊണ്ടായിരിക്കാം. അതെന്ത് ഭയം കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും തിരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ആൻമി കൊണ്ടുവന്ന മേ ബി നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗോബ്ലിൻ്റെ ആ ഒരു ഡോട്ട്സ് ആയിരിക്കും, ആൻറ്റിഡോട്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ലിസാർഡിൻ്റെ ആ ഒരു ആൻറ്റിഡോട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിസാർഡിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്, ബട്ട് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത് ഗ്രീൻ കളറാണ്. ഇനി മേ ബി ഗ്രീൻ കളറിലേക്ക് മാറിയോ ലിസാർഡിൻ്റെ ആൻറ്റിഡോട്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇതിലായതെങ്കിലും ഒന്നായിരിക്കാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാൻഡ്മാൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാൻഡ്മാൻ ആൾറെഡി നമ്മുടെ സ്പൈഡർമാനെ ഹെൽപ്പാണ് ചെയ്യേണ്ടത്. കാരണം ഇതിനുമുമ്പ് നമ്മുടെ സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾറെഡി സ്പൈഡർമാൻ്റെ അടുത്തൊരു സോറിയൊക്കെ പറഞ്ഞിട്ടായിരുന്നു സാൻഡ്മാന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ബെൻ ആങ്കിളിനെ കൊന്നത് സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിനകത്ത്, നമ്മുടെ സാമി യൂണിവേഴ്സിലെ ബെന്നിനെ കൊന്നത് നമ്മുടെ സാൻഡ്മാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗിൽട്ടി ഫീല് കാണും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയൊരു യൂണിവേഴ്സിൽ വന്നപ്പോൾ സാൻഡ്മാൻ എന്തിനു നമ്മുടെ സ്പൈഡർമാനെ ആക്രമിക്കണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വളരെ വലിയ രീതിയിൽ വരും.
അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതും നമുക്ക് ഉടനേശം ഒരു ചേഞ്ച് അപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഗോംബ്ലിൻ, പുള്ളിക്കാരൻ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, പീറ്ററിൻ്റെ അടുത്ത് ഒരു വൈരാഗ്യമില്ല, സ്പൈഡർമാൻ്റെ അടുത്താണ് ഒരു വൈരാഗ്യമുള്ളത്. പ്രീവിയസ് മൂവിയിൽ പോലും നമ്മൾ ഗോംബ്ലിൻ മരിച്ചു, ഗോംബ്ലിനെ കുഴിച്ചു മൂടിയതാണ്. പിന്നെ ഇപ്പോൾ ഗോംബ്ലിൻ എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. കാരണം ഇതിനകത്ത് രണ്ട് ഗോംബ്ലിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യത്യസ്ത ഗോംബ്ലിൻസിനായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. മേ ബി ഈ ഒരു ഗോംബ്ലിൻ വേറൊരു യൂണിവേഴ്സിൽ, ആ യൂണിവേഴ്സിലല്ലാതെ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്നതായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മേ ബി അത് നമ്മുടെ എന്ത് ചെയ്യുന്നത് ബംബിൾ ഗോംബ്ലിൻ ആയിരിക്കാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ കോമിക്കിന് ആക്യുറേറ്റ് ആയിട്ടാണ് സെക്കൻഡ് ടൈമിൽ സെക്കൻഡ് ട്രെയിലറിൽ നമുക്ക് ആ ഒരു ലുക്ക് കാണിച്ചിട്ടുള്ളത്. ഗോംബ്ലിന് അതുകൊണ്ട് തന്നെ വേറൊരു യൂണിവേഴ്സിലെ ഗോംബ്ലിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിലെ സ്പീറ്ററുമായിട്ട് അല്ലെങ്കിൽ സ്പൈഡർമാനായിട്ടൊരു തർക്കം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പൈഡർമാനുമായിട്ട് ഇങ്ങനെ ഒരു തർക്കം നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അതുപോലെ തന്നെ ആ ഒരു തർക്കത്തിൻ്റെ ഫൈറ്റ് തന്നെ ആയിരിക്കും ഇവർ മെയിനായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ഈ ഒരു ഗ്രീൻ ഗോബ്ലിൻ ആകാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യം അത്രമാത്രം ഇവർക്ക് എല്ലാവർക്കും തോന്നാനൊരു കാരണവും മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ വന്നു, ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയാലിറ്റി ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാട്ടർഫിൽ പറയുന്നതൊക്കെ വലിയ രീതിയിലൊരു ഇഷ്യൂ വരും. അപ്പോൾ ആ റിയാലിറ്റി ചേഞ്ച് വരാതിരിക്കാനായിട്ട് എന്തായാലും റിയാലിറ്റികളെ കണ്ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിവേഴ്സ് ബ്രോക്കൺ ആയതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ച് അവരുടെ യൂണിവേഴ്സിൽ പറഞ്ഞു തരുന്നത് ഈ പെട്ടിക്കുള്ളിൽ അടയ്ക്കുമ്പോൾ അത് പെട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ സ്പൈഡർമാൻ ഓടുന്നുണ്ട്. അത് നമ്മുടെ ഗോംബ്ലിനൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ്, എസ്പെഷ്യലി നമ്മുടെ ഡോക്ടർ ഒക്ടോപസ് ആയിരിക്കാം എന്നുള്ളൊരു തീരെയും വരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും സ്പൈഡർമാൻ്റെ കൈയുടെ ഒരു മരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട്. സോ അങ്ങനെ തിരിച്ചവരെ അവരുടെ റിയാലിറ്റിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു വിടാതിരിക്കാനായിട്ട് അവരെ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഏതൊരു റിയാലിറ്റിയിൽ നിന്നും വേറൊരു റിയാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും അത് വളരെ വലിയ രീതിയിലൊരു ഇഷ്യൂസെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, നിനക്ക് വാട്ടിപ്പിലെ പോലത്തെ ഒരു ഇഷ്യൂസുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ വേറെ യൂണിവേഴ്സിലൊന്നും പറഞ്ഞു വിടുക, ഈ ഒരു യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിടരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു യൂണിവേഴ്സിലേക്ക് തന്നെ പറഞ്ഞു വിടുമായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ മരിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി അങ്ങനെ യൂണിവേഴ്സിലേക്ക് പോകാതിരിക്കാൻ, അവരുടെ യൂണിവേഴ്സിലേക്ക് പോകാതിരിക്കാനായിട്ട് മേ ബി സ്പൈഡർമാനെയും ഡോക്ടർ സ്ട്രേഞ്ചിനെയും എതിർക്കുന്നതാവാനൊരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു ടോക്സാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ പോലും ആറാമതൊരു വില്ലൻ വരാനും സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് മേ ബി നമ്മുടെ വാൾച്ചറായിരിക്കാം, അത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലായിരിക്കാം കാണിക്കാൻ സാധ്യത എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഡി സിയിലാണെങ്കിലും എം സിയിലാണെങ്കിലും മൊത്തത്തിൽ മൂന്നോളം റോളാണ് നമ്മുടെ വാൾച്ചർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൈക്കിൾ കിട്ടനായിട്ട് വരാൻ പോകുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ മോർബിയസിൻ്റെ യൂണിവേഴ്സിൽ വരുന്നുണ്ട്, അത് വേറൊരു യൂണിവേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് മേ ബി വാട്സറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബെനത്തിനെ നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മേ ബി ഇവരുടെ രണ്ടുപേരും പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലായിരിക്കും കാണിക്കാനൊരു സാധ്യത. വെനം യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരെണ്ണം വരാൻ പോകുന്നുണ്ട്, ആ ഒരു വെനം യൂണിവേഴ്സിനുള്ളിൽ ഇതാ എം സിയുലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാം. ആൾറെഡി വെനത്തിനകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ നമ്മൾ സ്പൈഡർമാനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എം സിയുലേക്ക് ഡയറക്റ്റ് വന്നതായിട്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം സിനിസ്റ്റർ സിക്സ് എന്നുള്ളൊരു കാര്യം മേ ബി നമുക്ക് അങ്ങനെ പി സി പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് കാണിച്ചുകൊണ്ട് തന്നെ മേ ബി സോണി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. സോണി അങ്ങനെ ഒരു സിനിസ്റ്റർ സിക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിസ്റ്റർ സിക്സ് ഇതിൽ കൂടി തന്നെ മേ ബി റിവീൽ തരുന്നുണ്ടായിരിക്കാം, അങ്ങനൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ വെനത്തിനെ ടീസ് ചെയ്ത് തരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളതൊരു റൂമറിൽ അധികമായിട്ട് കേൾക്കുന്നുണ്ട്. മേ ബി കാണാം വെനോ അല്ലെങ്കിൽ വിപ്ലോ നമ്മുടെ വാൾച്ചറോ ഇതിൽ ആരെങ്കിലും ഒരാൾ കാണാതിരിക്കാം. എങ്കിൽ പോലും നമുക്ക് മൂന്ന് യൂണിവേഴ്സ് അഡീഷണലായിട്ട് തുറന്നല്ലോ, ആ ഒരു മൂന്ന് യൂണിവേഴ്സ് റിയാലിറ്റി നമുക്ക് തുറന്നപ്പോൾ അപ്പോൾ വെനം മേ ബി വേറെ ഏതെങ്കിലും റിയാലിറ്റിയിൽ നിന്നും, ഇപ്പോൾ നമുക്ക് ആൾറെഡി ഉള്ള വെനം യൂണിവേഴ്സിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റിയാലിറ്റിയിൽ നിന്ന് വന്നതായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏത് റിയാലിറ്റിയാണെന്ന് നമുക്കറിയില്ല, മേ ബി പി സിയിൽ കാണിക്കുമായിരിക്കും. അതിൻ്റെ അതുപോലെ തന്നെ മൂന്നാമത് നാലാമത് ഒരു സ്പൈഡർമാൻ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം മേ ബി എന്ത് ചെയ്യുന്നുണ്ട്, മൂന്ന് റിയാലിറ്റി ആൾറെഡി ഇവിടെ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിയാലിറ്റി കൂടാതെ ടോമിൻ്റെ റിയാലിറ്റി കൂടാതെ, അപ്പോൾ ആ ഒരു റിയാലിറ്റിയിലുള്ള സ്പൈഡർമാൻ മേ ബി മൈൽസ് ആകാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുതിയൊരു കാസ്റ്റിംഗ് ആകാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ടോം ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ മൂവിയാണെന്ന്. മേ ബി അത് ഇതിൽ കൂടി തന്നെ നമുക്ക് പുതിയൊരു സ്പൈഡർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനും ഒരു സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ സോണി പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം അറിയില്ല. മേ ബി ഒരു മൂന്ന് യൂണിവേഴ്സ് റിയാലിറ്റി ആൾറെഡി ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ നാല് സ്പൈഡർമാൻ കാണുമല്ലോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം.